പ്രളയത്തിൽ നാശനഷ്ടം നേരിട്ട വ്യാപാരികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കത്തിലാണ്. പത്തനംതിട്ട റാന്നിയിലെ വ്യാപാരികളാണ് സർക്കാർ നാശനഷ്ടം നൽകാത്തതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനായി ഒരുങ്ങുന്നത്. പ്രളയ ദുരിതബാധിതരോട് സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുന്നത്. 1200 വ്യാപാരികളാണ് റാന്നിയിലുള്ളത്. ഇതിൽ ഭൂരിപക്ഷം പേർക്കും വലിയ നാശനഷ്ടം പ്രളയത്തിലുണ്ടായി. എന്നാൽ സർക്കാർ സഹായം ആർക്കും എത്തിയില്ല. ദുരിതബാധിതർക്ക് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ജപ്തി നോട്ടീസുകൾ അയക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യാപാരികളുടെ ആക്ഷൻ കമ്മിറ്റി മത്സരിക്കാൻ തീരുമാനമെടുത്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പിന്തുണയോടെയാണ് തീരുമാനം. നേരത്തെ കടാശ്വാസം എന്ന ആവശ്യം മുൻനിർത്തി സമരം നടത്തിയ എബി സ്റ്റീഫിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാപാരിയെ മത്സരിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ പൊതുവായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തീരുമാനത്തെ പല മതസംഘടനകളും പല വിഭാഗങ്ങളും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായല്ല മത്സരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ഇതാ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ എന്തിനാ സമ്മർദ്ദം? തെരഞ്ഞെടുപ്പ് ചിലവിനുള്ള പണം കണ്ടെത്താൻ ഭിക്ഷയെടുക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.